ഓക്കെ, 46-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ഡൗൺ ദ ഫ്രീക്വൻസി ഓഫ് എൻ ഓസിലേഷൻ ഓഫ് എൻ മാഗ്നറ്റിക് നീഡിലിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന റൈറ്റ് ഡൗൺ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് നീഡിലിനെ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന അതിൻ്റെ എന്ത് ഒരു എന്ത് ഒപ്പിക്കാൻ പറഞ്ഞേക്കുന്ന അതിൻ്റെ ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് റൈറ്റ് ഫ്രീക്വൻസി എഴുതാനാണ് ചോദിക്കുന്നത്. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്ന നേരത്ത്, ഇഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഇസ് ഹീറ്റഡ് ബിയോണ്ട് ക്യൂറി ടെമ്പറേച്ചർ വൈൽ ഹീറ്റ് ഓസിലേറ്റിംഗ് വാട്ട് ഹാപ്പൻസ് ദ ടൈം പീരീഡ്. അതിൻ്റെ ക്യൂറി ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ഹീറ്റ് ചെയ്യുന്ന നേരത്തെ ടൈം പീരീഡ് എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് ബേസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാൻ ഇക്വേഷനാണ്. അപ്പം മെറ്റീരിയലിനകത്ത് കിടപ്പുണ്ട്, ആൻസർ ക്വസ്റ്റ്യൻ സോൾവ്ഡ് ആണ്, 46-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് √mb/i. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ബി പാർട്ട് പറയുന്ന നേരത്ത്, അത് പറയുന്ന നേരത്തെ എന്താണെന്ന് വെച്ചാൽ, ഇനി അവർ ടെമ്പറേച്ചർ കൂട്ടുക എന്ന കേസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വെൻ ദ മാഗ്നറ്റിക് നീഡിൽ ഇസ് ഹീറ്റഡ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിക്രീസസ് സോ ദ ടൈം പീരീഡ് ഇസ് ആൾസോ ഇൻക്രീസസ്. നിങ്ങൾ ഇത് വെച്ച് വേണം പറയാം. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ √mb/i ആണ്. നമുക്കറിയാം ഫ്രീക്വൻസിയും ടൈം പീരീഡ് നമ്മുടെ റിലേഷൻ രണ്ടും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇപ്പോൾ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ കയ്യിലുള്ള ഇക്വേഷനെ തിരിച്ചിട്ടാൽ മതി. ഫ്രീക്വൻസി കയ്യിലുണ്ട്, എനിക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള ഈ ഫ്രീക്വൻസിയുടെ ഇക്വേഷനെ ജസ്റ്റ് തിരിച്ചിട്ടാൽ, തിരിച്ചിടാന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന സാധനം മോളിൽ പോകും, മോളിൽ കിടക്കുന്നതെല്ലാം താഴെ വരും. അങ്ങനെ തിരിച്ചിടാൻ നേരത്തെ എനിക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ് ഇക്വേഷൻ കിട്ടും. അങ്ങനെ കിട്ടിയ ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത് T=√i/mb. ഇനി കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് വെൻ ദ മാഗ്നറ്റിക് നീഡിൽ ഇസ് ഹീറ്റഡ്, മാഗ്നറ്റിക് നീഡിൽ ഹീറ്റ് ചെയ്യുന്ന വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നു. ഇവിടെ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്, ആ സാധനം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡൈപോൾ മൊമെന്റ് ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് എന്ത് ചെയ്തോളും? കൂടിക്കോളും. ഓക്കെ ആണല്ലേ, ടൈം പീരീഡ് കൂടിക്കോളും. നമ്മളെ സാധനം എന്ന് പറയുന്നത് സംഭവം ഇവിടെ പറയാൻ നേരത്ത് മാഗ്നറ്റിക് നീഡിൽ ഹീറ്റ് ചെയ്യാൻ നേരത്ത് മാഗ്നറ്റിക് നീഡിൽ നമ്മളെ ടെമ്പറേച്ചർ കൊടുക്കാൻ നേരത്ത് ഇവിടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന സാധനം ഡിനോമിനേറ്റർ ടൈം ആണ്, അതെന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ടൈം ഡിക്രീസ് ചെയ്യും, ഡിനോമിനേറ്റർ ടൈം ഡിക്രീസ് ചെയ്യും. ഡിനോമിനേറ്റർ ടൈം ഡിക്രീസിന് ഫലമായിട്ട് ഈ വരുന്ന ന്യൂമറേറ്റർ ടൈം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലേ. അപ്പോൾ ഇത് ഓർത്ത് വെച്ച് വേണം, അതായത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡൈപോൾ മൊമെന്റിന് എന്ത് മാറ്റം സംഭവിക്കുന്ന ഓർത്ത് വെച്ച് വേണം. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡിക്രീസ് ചെയ്യും, ഡൈപോൾ മൊമെന്റ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്ന നേരത്ത് ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ട് ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നല്ല ബേസിക് സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഫ്രീക്വൻസി കണ്ടുപിടിച്ച് അതിന് ടൈം പീരീഡ് കിട്ടി, ടൈം പീരീഡിൽ നിന്ന് എമ്മിന് ചേഞ്ച് ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ടൈമിൻ്റെ മാറ്റം കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ പറയാൻ പോണ ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്നറിയപ്പെടുന്നത്. അപ്പം മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പം മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് വെച്ചാൽ അതൊന്നും ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ്, ഒരു ഗ്രാഫിക് റിലേഷൻ ആണ് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഹിസ്റ്റെറിസ് എന്ന് പറയുന്നത്. അതായത് കൺസിഡർ എ മാഗ്നറ്റിക് മെറ്റീരിയൽ സബ്ജക്റ്റ് സൈക്ലിക് ഓഫ് മാഗ്നറ്റൈസേഷൻ. ദ ഗ്രാഫ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ബി ഗീവ്സ് എ ക്ലോസ് ലൂപ്പ് ഈസ് കാൾഡ് ഹിസ്റ്റെറിസ് ലൂപ്പ്. സംഭവം നമുക്ക് മനസ്സിലായി, കാണാത്തത് മനസ്സിലായി, അത് സംഭവം ഒന്ന് പറഞ്ഞു തരാം. അതായത് അത് നമുക്ക് ഫിഗർ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഫിഗർ വെച്ച് പറയാൻ നേരത്ത് ഇതൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. y-axis വരച്ചു. ഇതിനകത്ത് ഞാൻ പറയാൻ പോണത് ഇതിൽ ഞാൻ അതിൻ്റെ ഇവിടെ x ആക്സിനകത്ത് h മാർക്ക് ചെയ്തു, y ആക്സിനകത്ത് b മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലേ, എച്ചും ബി മാർക്ക്, എച്ചും ബി ഒക്കെ എന്തായാലും നമ്മൾ തൊട്ട് മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവിടെ തുടങ്ങുന്ന സമയത്ത് ബി ഇസുകല് 0 ആയിരിക്കും, എച്ച് ഇസുകല് 0 ആയിരിക്കും. ആണേ, ഇനി ഞാൻ കൂട്ടാൻ പോവുകയാണ്, എച്ചിൻ്റെ വാല്യൂ കൂട്ടുവാണ്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കൂട്ടാൻ നേരത്ത് എച്ചിൻ്റെ വാല്യൂ കൂട്ടി, എച്ചിൻ്റെ ബിയുടെ വാല്യൂ കൂടുന്നനുസരിച്ച് എച്ച് കൂടുന്നതനുസരിച്ച് ബിയും കൂടുവാണ്. അപ്പോൾ എച്ച് കൂടി 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 ഒരു പോയിൻ്റ് എത്തി, ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ എച്ച് കൂട്ടിയാൽ ബി കൂടത്തില്ല, പകരം എങ്ങനെ പോകും? ഇതങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിയാൽ എച്ച് കൂടുന്നതനുസരിച്ച് ബി കൂടത്തില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. അപ്പം ഈ പോയിൻ്റ് എത്തി, ഈ പോയിൻറ്റിലാണ് എന്ത് കാണിക്കുന്നത്? എച്ചിൻ്റെ വാല്യൂ മാക്സിമം കാണിക്കുന്നത്, കാരണം പിന്നെ അങ്ങോട്ട് കൂടുന്നില്ല, ബിയുടെ വാല്യൂ പിന്നെ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ വരുന്നില്ല. ഓക്കെ ആണല്ലേ. ഇനി ഞാൻ ചെയ്യാം, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. ചെയ്തേ, ഇനി ഞാൻ ഈ സാധനം തിരിച്ച് കൊണ്ടുവന്നു, ഇതിനെ ഡി മാഗ്നറ്റൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം കൂട്ടിക്കൂട്ടിയാണ് പോയത്, എച്ച് കൂട്ടിക്കൂട്ടി പോയി, ഇനി എച്ച് കുറച്ച് കുറച്ച് വരുന്നത്, അത് എച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് തിരിച്ചതായ അപ്പോൾ അത് കുറച്ച് വരും. അപ്പം എച്ച് കുറയുന്നതനുസരിച്ച് ബി ഇതാ കുറയുന്നത് ഇങ്ങനെയായിരിക്കും കുറയുന്നത്, ഇതുപോലെ ബി കുറയും, ബി ഇതുപോലെ കുറഞ്ഞു 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 കുറഞ്ഞ് ആണല്ലേ ഇവിടെ എത്തും. ഓക്കെ ആണല്ലേ. അപ്പം ബി ഇവിടെ കുറഞ്ഞ കുറച്ച് ശ്രദ്ധിക്കണം, ഞാനിവിടെ കുറച്ച് 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 എച്ച് ഇവിടെ ഇവിടെ കുറച്ച് കുറച്ച് ഇവിടെ 0 കൊണ്ട് എത്തിച്ചു.
അപ്പോൾ എച്ച് ഞാൻ അവിടെ കൊണ്ട് സീറോ കൊണ്ടെത്തിച്ചപ്പം ബി കുറഞ്ഞ് സീറോയിലല്ല എത്തിയത്, പകരം ഒരു വാല്യൂലാണ് വന്നെത്തിയത്. ബി സീറോയിലെത്തിയില്ല, എച്ച് ഇവിടെ ഇവിടെ തിരിച്ചു വന്നപ്പോൾ എച്ച് തിരിച്ചു വന്നപ്പം എച്ച് ഇവിടെ സീറോയിലെത്തി, പക്ഷേ ബി ഇവിടെ എത്തി. ബിക്ക് ഒരു വാല്യൂ ഉണ്ട്, വൈ ആക്സിന് ഇത്ര വാല്യൂ ഉണ്ട്. അപ്പം ഇത്രയാണ് ആ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. അപ്പം ആ ഒരു വാല്യൂവിനെ പറഞ്ഞ പേരാണെന്ന് പറയുന്നത് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. റിറ്റൻറ്റിവിറ്റി ആ ടേമൊക്കെ നമ്മൾ ഇനി പഠിക്കുന്ന ടേമാണ്, അതാണ് റിറ്റൻറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ എച്ചിൻ്റെ വാല്യൂ സീറോ ആയിരിക്കുമ്പം അവിടെ ബിക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതായത് എച്ചിൻ്റെ വാല്യൂ സീറോ ആയിരിക്കുന്ന സമയത്ത് ബിക്ക് ഉണ്ടാകുന്ന വാല്യൂവിനെ പറഞ്ഞ പേര്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന നേരത്ത് എച്ചിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, പക്ഷേ ബിക്ക് ഇത്ര ഒരു വാല്യൂ ഉണ്ട്, ഉണ്ടല്ലേ. അപ്പോൾ അതിനെ പറഞ്ഞ പേരാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ബിക്ക് വാല്യൂ ഉണ്ട് റിറ്റൻറ്റിവിറ്റി. പിന്നെ ഞാൻ ഇനി എന്തു ചെയ്യാൻ പോവുക, ഇനിയും സാധനം ഞാൻ അങ്ങനെ കുറയ്ക്കാൻ പോവുക. അപ്പോൾ കുറച്ച് 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 ആണെ കുറച്ച് കുറച്ച് വന്നപ്പം ജസ്റ്റ് ഡിക്രീസ് ഡിക്രീസ് വന്നു. അങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിൻ്റ് എത്തി ആണെ, ഈ ഒരു ആക്സിസ് ടച്ച് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് പോയി, ഈ ആക്സിസ് ടച്ച് ചെയ്തപ്പോഴാണ് ബിയുടെ വാല്യൂ സീറോ ആയത് ആണല്ലേ. ഈ ഒരു ആക്സിസ് ടച്ച് ചെയ്ത സമയത്താണ് ബിയുടെ വാല്യൂ സീറോ ആയത്. പക്ഷേ ആ ആക്സിസ് ടച്ച് ചെയ്ത സമയത്ത് ബിയുടെ വാല്യൂ സീറോ ആയെങ്കിലും അവിടെ എച്ചിന് എന്തുകൊണ്ട്, എച്ചിന് വാല്യൂ ഉണ്ട്. ബിക്ക് സീറോ ആയപ്പം എച്ചിന് വാല്യൂ ഉണ്ട്. ആ ഒരു കഴിഞ്ഞ പറഞ്ഞപ്പോഴാണ് എന്തെന്ന് പറയുന്നത് കൊയേസിവിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പം ബി സീറോ ആകുമ്പോൾ എച്ചിൻ്റെ വാല്യൂവിനെ പറഞ്ഞ പേരാണ് കൊയേസിവിറ്റി. എച്ച് സീറോ ആകുമ്പോൾ ബിക്കുള്ള വാല്യൂവിനെ പറഞ്ഞ പേരാണ്, ബി എന്ന് വെച്ചാൽ ഇത്രയും വാല്യൂ വരും, ആ വാല്യൂവിനെ പറഞ്ഞ പേരാണ് എന്ന് പറയുന്നത് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേം നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന നേരത്ത് ആദ്യം ഇൻക്രീസ് ചെയ്ത് പിക്ക് കൊണ്ടെത്തിച്ച്, പിന്നെ അതേ പാത്തിൽ ഡിക്രീസ് ഡിക്രീസ് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ സീറോ എത്തി, പിന്നെയും ഡിക്രീസ് പോകും. അങ്ങനെ ഇങ്ങനെ പോയി 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 ഇതെന്തോ ഒരു ലൂപ്പാണ് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ ആണല്ലേ. ഇങ്ങനെ ഒരു ലൂപ്പാണ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ഒരു ഫോമിനെ പറഞ്ഞപ്പോഴാണെന്ന് പറയുന്നത് ഇതാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ വന്ന വഴി നിങ്ങൾ മനസ്സിലാക്കുക, സീറോയിൽ നിന്ന് പീക്കിലെത്തി, പിന്നെ കുറച്ച് കുറച്ച് വന്ന് പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ പോയി, പിന്നെയും കൂട്ടിക്കൂട്ടി പോകണം. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് വെച്ചാൽ, ദ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ദ കൺസിഡർ എ മാഗ്നറ്റിക് മെറ്റീരിയൽ സബ്ജക്ട് ടു എ സൈക്ലിക് മാഗ്നറ്റൈസേഷൻ. സൈക്ലിക് മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ സൈക്ലിക് ആയിട്ട് ഞാൻ ആദ്യം കൂട്ടിക്കൂട്ടി പോയി, പിന്നെ കുറച്ച് കുറച്ച് വന്നിട്ട് പിന്നെയും കൂട്ടുവാണ്, പിന്നെയും കൂട്ടി തുടങ്ങുവാണ്. അപ്പോൾ സൈക്ലിക് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ സൈക്ലിക് ആയിട്ട് നടക്കുവാണ്. അപ്പോൾ കൺസിഡർ എ മാഗ്നറ്റിക് മെറ്റീരിയൽ സബ്ജക്ട് ടു സൈക്ലിക് മാഗ്നറ്റൈസേഷൻ, ദ ഗ്രാഫ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ബി ഈസ് കാൾഡ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സൈക്ലിക് മാഗ്നറ്റൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നേരത്ത് എച്ചിനും ബിക്കും ഇടയിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ആ എച്ചിനും ബിക്കും ഇടയിൽ ഫോം ചെയ്യുന്ന ക്ലോസ്ഡ് ലൂപ്പിനെ പറഞ്ഞ പേരാണെന്ന് അറിയപ്പെടുന്നത് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്ന് അറിയപ്പെടുന്നത്. എച്ചിനും ബിക്കും ഇടയിൽ ആ ഫോം ചെയ്യുന്നപ്പെടുന്ന ക്ലോസ്ഡ് ലൂപ്പിനെ പറഞ്ഞ പേരാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലേ. അപ്പോൾ കൺസിഡർ എ മാഗ്നറ്റിക് മെറ്റീരിയൽ സബ്ജക്ട് ടു സൈക്ലിക് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡി മാഗ്നറ്റൈസേഷൻ, ദ ഗ്രാഫ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ബി ഗേസ് എന്താണ്, അതാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലേ. അപ്പം അതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി എന്ന് പറയുന്ന ബി ആണ്. അൻ്റെ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി അറ്റ് എവരി പോയിന്റ് സ്റ്റാഗ് ലാക്സ് ബിഹൈൻഡ് മാഗ്നറ്റിക് ഇൻടെൻസിറ്റി എച്ച്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എച്ച് സീറോ ആയിരിക്കുമ്പോഴും ഇവിടെ എന്തുകൊണ്ട് ബിക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പം എച്ചിനെക്കാട്ടിയും ബിയെക്കാട്ടിയും എപ്പോഴും ലാഗ് ചെയ്തായിരിക്കും എന്ത് കിടക്കുന്നത്, എച്ച് കിടക്കുന്നത്. എച്ച് സീറോ ആയിരിക്കുന്ന സമയത്തും ബിക്ക് വാല്യൂ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം, ദ ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ബിഹൈൻഡ് ദ മാഗ്നറ്റിക് ഇൻടെൻസിറ്റി എച്ച് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ എച്ചിൻ്റെ വാല്യൂ അങ്ങനെ ലാഗ് ചെയ്ത് ലാഗാന്ന് വരുന്നത്. അപ്പം എച്ച് എപ്പോഴും ലാഗ് ചെയ്തിരിക്കും ബി വാല്യൂവിന് കമ്പയർ ചെയ്യാൻ നേരത്ത്. എച്ച് സീറോ ആയിരിക്കുമ്പോഴും ബീന് ചിലപ്പോൾ ഒന്നോ രണ്ടോ വാല്യൂസ് കാണുമായിരിക്കും. അപ്പം ദ ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി എന്നെക്കാട്ടിയും നമ്മൾ എച്ചിനെക്കാട്ടിയും ഉള്ള ബിയുടെ ലാഗിങ് ആണ്. എച്ച് സീറോയിലെത്തിയാലും ബി അവിടെ കിടക്കുന്നേ ഉള്ളൂ, സീറോയിലെത്താൻ വരുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് മാത്രമേ ബി സീറോയിലോട്ട് എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദ ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ബിഹൈൻഡ് ദ മാഗ്നറ്റിക് ഇൻടെൻസിറ്റി എച്ച്, എച്ചിനേക്കാൾ എച്ചിൻ്റെ അപേക്ഷിച്ച് കുറച്ച് ലാഗ് ചെയ്താണ് ബി കിടക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ആ ഫോമിനെ പറഞ്ഞപ്പോഴാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. അപ്പോൾ സൈക്ലിക് ആയിട്ട് ഡി മാഗ്നറ്റൈസേഷൻ നടക്കാൻ നേരത്തെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യും, അതാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഹിസ്റ്റെറിസിനകത്ത് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എച്ചിനേക്കാൾ എന്തോ ചെയ്യും, ലാഗ് ചെയ്താണ് വരുന്നത്. അതാണ് 47-ാമത്തെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ 47 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നിർത്തി. 48-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്. എന്താണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്, എന്താണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ദ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഗീവ്സ് അൻ ഐഡിയ ഓഫ് എബൌട്ട് എനർജി ലോസ്. അപ്പം നമുക്കിതറിയാം, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ അകത്ത് വരുന്ന പോഷനുകൾ നമ്മൾ ഷെയ്ഡ് എടുക്കുമ്പോൾ എല്ലാം കൂടി കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോഷൻ കിട്ടും. എല്ലാം ഞാൻ കംപ്ലീറ്റ് കുത്തിയത് ഷെയ്ഡ് ചെയ്യുന്ന നേരത്തെ എന്ത് കിട്ടും, അതായത് ഈ ലൂപ്പ് ഷേപ്പുള്ള സംഭവത്തിന് അകത്ത് വരുന്ന എല്ലാ റീജിയനാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്കതിൻ്റെ എനർജി ലോസ് മനസ്സിലാക്കാൻ സാധിക്കും. ദ ലാർജർ ദ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ദ ഗ്രേറ്റർ ദ എനർജി ലൂപ്പ്. അതായത്
എനിക്ക് കിട്ടിയ ഈ എനർജി ലൂപ്പിൻ്റെ ഏരിയ വളരെ കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി ലോസ് കൂടുതലായിരിക്കും. അപ്പം അത് മാത്രമേ ഉള്ളൂ അവർ പറയത്തക്ക പോലത്തുള്ള ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പം അത് മാത്രം ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. ഹിസ്റ്ററസിസ് ലൂപ്പ് സംഭവം എന്താ നമ്മൾ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററസിസ് ലൂപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഏരിയ ഓഫ് ഹിസ്റ്ററസിസ് ലൂപ്പ് ഗീവ്സ് ഐഡിയ അബൌട്ട് എനർജി ലോസ്. എനർജി ലോസിനെ കുറിച്ച് പക്ക ഐഡിയ കിട്ടുന്നതിനോട് എന്തുപയോഗിക്കുന്ന ഹിസ്റ്ററസ് ലൂപ്പ് ഉപയോഗിക്കുന്ന. ഇതിന് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ പറയുന്ന നേരത്ത് ഡിഫൈൻ റിറ്റൻറ്റിവിറ്റി, എന്താണ് റിറ്റൻറ്റിവിറ്റി എന്ന് ചോദിച്ചേക്കുന്നു. നമ്മൾ റിറ്റൻറ്റിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കൊയേസിവിറ്റി ഉണ്ട്. റിറ്റൻറ്റിവിറ്റിയും കൊയേസിവിറ്റി എന്താണെന്ന് ഞാൻ ഹിസ്റ്ററസിസ് ലൂപ്പ് ഡിഫൈൻ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഹിസ്റ്ററസിസ് ലൂപ്പ് വരച്ച സമയത്ത് ആണ്ടേ, ഇതാണ് നമ്മൾ വരച്ച ഹിസ്റ്ററസ് ലൂപ്പ്. ഇവിടെ പോയിട്ട് തിരിച്ചു വന്നു, തിരിച്ചു വരാൻ നേരത്ത് എച്ചിൻ്റെ വാല്യൂ തിരിച്ചു വന്ന് ഇവിടെ സീറോ ആയി. ബിയുടെ വാല്യൂ എന്നാൽ ഇവിടെ വന്ന് സീറോ ആയില്ല. ഇവിടെ എത്തി, ഇവിടെ എത്തിയപ്പം ബിയുടെ വാല്യൂ ഉണ്ട്. എച്ചിന് സീറോ ആയിരിക്കാൻ നേരത്തെ ബിക്ക് വാല്യൂ ഉണ്ട്. ഇവിടെ ബി ലാഗാണ്, സീറോട്ട് എത്താൻ ബി ലാഗാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എച്ച് സീറോയിലെത്തി, ഇപ്പം ബി രണ്ടിൽ കിടക്കുവാണ്. രണ്ടുകൂടി കടന്നാൽ മാത്രമേ സീറോയിൽ വരത്തുള്ളൂ. അതായത് ഈ ബി എച്ചിനെക്കാട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ പോയിന്റിലെത്തിയപ്പം ഇവിടുത്തെ പോയിന്റ് എച്ച് സീറോ ആയി. അപ്പം എച്ച് സീറോ ആയിരിക്കാൻ നേരത്ത് ബിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇതാണ് ബിയുടെ വാല്യൂ. അപ്പം ആ ഒരു വാല്യൂവിനെ പറഞ്ഞ പേരെന്ന് പറയുന്നത് കൊയേസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. എച്ച് സീറോ ആയിരിക്കാൻ നേരത്തുള്ള ബിയുടെ വാല്യൂ, അതാണ് കൊയേസിവിറ്റി. വായിക്കാൻ നേരത്ത് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ലെഫ്റ്റ് ദ മെറ്റീരിയൽ വെൻ ദ മാഗ്നറ്റിക് ഇൻഡെൻസിറ്റി എച്ച് ഇസ് റെഡ്യൂസ് ടു സീറോ. മാഗ്നറ്റിക് ഇൻഡെൻസിറ്റി എച്ച് സീറോ ആവാൻ നേരത്ത് ആ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി അതിനകത്ത് റെസ്റ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പം ആ വാല്യൂവിനെ പറഞ്ഞ പേരാണിതെന്ന് പറയുന്നത് റിറ്റൻറ്റിവിറ്റി ഓർ ദ റെസിഡ്യൂവൽ മാഗ്നറ്റിസം. പക്ഷേ ഇത് എച്ച് സീറോ ആവാൻ നേരത്ത് ഉള്ള ബിയുടെ വാല്യൂ, അതാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കൊയേസിവിറ്റി പറയുന്ന നേരത്ത് ജസ്റ്റ് ഇതിൽ ഓപ്പോസിറ്റ് വരും. ഓപ്പോസിറ്റ് വരാൻ നേരത്ത് ഇവിടെ ആ സാധനം ബി ഇവിടെ വന്നു, ബി ഇവിടുന്ന് ഇറങ്ങിയത് ഇവിടെ എത്തി, ബി ഈ ആക്സിസിൽ എത്തിയപ്പം ബിയുടെ വാല്യൂ സീറോ ആയി. അതായത് ബിയുടെ വാല്യൂ സീറോ ആപ്പം എന്തുകൊണ്ട് എക്സിന് വാല്യൂ കിടപ്പുണ്ട്. ബിയുടെ വാല്യൂ സീറോ ആവാൻ നേരത്ത് എച്ചിന് എന്ത് കിടക്കുന്നുണ്ട്, വാല്യൂ കിടക്കുവാണ്. ബിയുടെ വാല്യൂ സീറോ ആവാൻ നേരത്തെ എച്ചിന് വാല്യൂ കിടപ്പുണ്ട്. അപ്പം നേരത്തെ എച്ചിന് സീറോ ആപ്പം ബിക്ക് വാല്യൂ ഉണ്ടായിരുന്നു, ഇവിടെ ബി സീറോ ആവാം എച്ചിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കേസ് എടുക്കാൻ നേരത്തും ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ് വരും, എച്ചിൻ്റെ വാല്യൂ ഇട്ട് വരും. അപ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരെന്ന് പറയുന്നത് കൊയേസിവിറ്റി. നമ്മുടെ ഫിഗർ പറയുന്ന നേരത്ത് ഇത്രയും ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് കൊയേസിവിറ്റി. ഓക്കെ ആണല്ലേ. ഇത് കൊയേസിറ്റി എന്ന് പറയുന്ന നേരത്ത് ബിയുടെ വാല്യൂ സീറോ ആവാൻ നേരത്തുള്ള എച്ചിൻ്റെ റെസിഡ്യൽ വാല്യൂ. ദ മാഗ്നറ്റിക് ഇൻഡെൻസിറ്റി ഇസ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ക്യാൻസൽ റെസിഡ്യൽ മാഗ്നറ്റിസം. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പറയുക ബിയുടെ വാല്യൂ സീറോ ആകാൻ നേരത്ത് അവിടെയുള്ള എച്ചിൻ്റെ വാല്യൂ, അതിനാണെന്ന് പറയുന്നത് കൊയേസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. അപ്പോൾ ഇതാണ് 50 എന്ന് പറയുന്നത്. നമ്മളിപ്പം 48-ാമത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് റെറ്റിനിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കൊയേസിവിറ്റി ഡിഫൈൻ ചെയ്തു. ഓക്കെ ആണല്ലേ. അത് ജസ്റ്റ് നല്ലപോലെ നോക്കുക. ഓക്കെ, നമുക്ക് 52-ാമത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ 53-54 പറഞ്ഞത് കൊണ്ട് തന്നെ 53-54 നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ചിലപ്പോൾ 52 ആദ്യം വരുന്നത്. നിങ്ങൾ 53-54 ക്വസ്റ്റ്യൻ കണ്ടിട്ട് 52-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നോക്കേണ്ടത് നല്ലത്. 53-ാമത്തെ ക്വസ്റ്റ്യനും 54-ാമത്തെ ക്വസ്റ്റ്യനും കണ്ട ശേഷം പരമാവധി 52-ാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ നോക്കുക. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് വൈ സോഫ്റ്റ് ഐൻ ഈസ് യൂസ്ഡ് ആസ് എ കോർ ഫോർ ഇലക്ട്രിക് ഡിവൈസ് ലൈക്ക് ട്രാൻസ്ഫോമർ, ചോക്കോയിൽ, ഡയനാമോ എക്സെട്ര. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡിവൈസ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ, ചോക്കോയിൽ, ഡയനാമോ ഇവയിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് ഡിവൈസിലായിട്ട് സോഫ്റ്റ് അയൺ കോർ, നമ്മളെ സോഫ്റ്റ് അയൺ കോർ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന കാരണം. നമ്മൾ ഇലക്ട്രിക് ഡിവൈസ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ, അതുപോലെ ഡൈനാമിക്സിലൊക്കെ സോഫ്റ്റ് അയൺ കോർ, അയൺ കോർ പച്ചിരുമ്പോൾ യൂസ് ചെയ്യേണ്ട റീസൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കാര്യം പറയുന്ന നേരത്ത് അതായത് ഇൻ ദിസ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ഡിവൈസ് ആയിട്ടുള്ള ഇപ്പോൾ ട്രാൻസ്ഫോമർ ആയാലും ഡൈനാമിക്സ് ആയാലും ഇൻ ദിസ് ഡിവൈസ് ദ കോർ സബ്ജക്റ്റഡ് ടു റാപ്പിഡ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇവരെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഈ റാപ്പിഡ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാകും. അപ്പോൾ റാപ്പിഡ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ വന്നാൽ അവിടെ എന്തോ ചെയ്യും, ഹിസ്റ്ററിസിസ് ലൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഫോം ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ് അയൺ കോർ ആണെങ്കിൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ലൂഫ് സൈക്ലിക് ആയിട്ട് മാഗ്നറ്റൈസേഷൻ വരാൻ നേരത്തെ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഫോം ചെയ്യും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് അയൺ കോർ ആയതുകൊണ്ട് അതിനകത്ത് ഉണ്ടാകുന്ന ആ സാധനത്തിനാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഇതാണ് ആ ഹിസ്റ്ററിസിസ് ലൂപ്പ്. സോഫ്റ്റ് അയൺ കോർ അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ലാർജ് പെർമനൻ്റ് മാഗ്നറ്റ്, ഇത് ഇലക്ട്രോ മാഗ്നറ്റ്. ഇത് നമ്മൾ 53-54 ക്വസ്റ്റ്യൻ പറയുകയാണ്. നിങ്ങൾ അത് വായിച്ച് ചെയ്തിട്ട് 52-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ഇനി പറയുന്ന നേരത്ത് ഫോർ സോഫ്റ്റ് ആൻഡ് അപ്പോൾ അതിൻ്റെ ഏരിയ താരതമ്യം കുറവായതുകൊണ്ട് തന്നെ
അവിടെ എനർജി ലോസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം ഇങ്ങനെ റാപ്പിഡ് മാഗ്നറ്റൈസേഷൻ തുടങ്ങുന്ന നേരത്ത് അവിടെ എനർജി ലോസ് ഉണ്ടാവും. അപ്പം ഇൻ ദിസ് ഡിവൈസ് ദ കോർ ഇസ് സബ്ജക്റ്റ് ടു റാപ്പിഡ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. അവിടെ മാഗ്നറ്റൈസേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ എനർജി ലോസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ വളരെ കുറവായിരിക്കും. ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ കുറവായതുകൊണ്ട് തന്നെ അവിടെ എനർജി ലോസ് എന്തുമായിരിക്കും? താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് പെർമിയേറ്റീവ് സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത് വളരെ ഹൈയുമായിരിക്കും സംഭവത്തിനേ ഉള്ളൂ. അപ്പം നിങ്ങൾ 53rd ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് നോക്കുക. അപ്പം സോഫ്റ്റ് അയൺ കോറിൻ്റെ കേസിനകത്ത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ചെറുതാണ്, അതിൻ്റെ ഏരിയ കുറവായതുകൊണ്ട് തന്നെ അവിടെ എനർജി ലോസ്, ഹീറ്റ് രൂപത്തിലുള്ള എനർജി ലോസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് ഹൈ പെർമിയബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊന്നും കിട്ടിയത് സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെയാണ് ഇങ്ങോട്ട് എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാലും മതി. അതിന് ലോ റിറ്റൻറ്റിവിറ്റിയാണ്, ലോ കൊറോസിറ്റിയാണ്, അതിന് സ്മാൾ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്. ഇത് ഒരു സ്ട്രെസ് ചെയ്ത് പറയണം കേട്ടോ, സ്മാൾ ഏരിയ ഓഫ് കൊറോസിസ് ലൂപ്പാണ്, അതുപോലെ തന്നെ ഹൈ പെർമിയബിലിറ്റിയാണ്. ഈ റീസൺ കൊണ്ട് തന്നെയാണ് ഈ സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഡിവൈസിനകത്ത് സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതോടെ ഈ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ 50 ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്തി. 51st പറഞ്ഞേക്കുന്ന ഡ്രോ ദ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഓഫ് സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ അയൺ. സോഫ്റ്റ് അയൻ്റെ സ്റ്റീൽ അയൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഈ സോഫ്റ്റ് അയൺ സ്റ്റീൽ അയണം പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ വരയ്ക്കണമെങ്കിൽ നമുക്കറിഞ്ഞിരിക്കണം അത് ഏതാണ് പാരാ മാഗ്നറ്റ്, അല്ലെ ഏതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്, ഏതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനം. അത് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വരയ്ക്കുന്ന രീതികൾ പറയാം. ഇനി 52nd ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബേസിൽ തന്നെയാണ്. വൈ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ആസ് എ കോർ ഫോർ ഇലക്ട്രിക്കൽ ഡിവൈസ് ലൈക്ക് ട്രാൻസ്ഫോമർ, ചോക്ക്, കോയിൽ ഡയനാമോ എക്സെട്ര. എന്തുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിക് ഡിവൈസസ് ലൈക്ക് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിനകത്ത് ഡയനാമിക്സിനകത്തൊക്കെ സോഫ്റ്റ് അയൺ കോർ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ റീസണും ഈ പറഞ്ഞിരിക്കുന്ന 51st റീസണും താഴോട്ട് വരുന്നുണ്ട്. 53rd 54th ക്വസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ പറയാൻ സാധിക്കുന്നത് അത് ജസ്റ്റ് വായിക്കാം. അതായത് 53rd ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്തെ എന്നിട്ട് നമുക്ക് തൊട്ടുമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 53rd ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്, എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ്? അപ്പോൾ മാഗ്നറ്റ്സ് രണ്ട് തരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്. ഓക്കെ ആണല്ലേ. അപ്പം ഗിവ്സ് എക്സാമ്പിൾ, അപ്പം എന്തിനു എക്സാൻ്റെ എക്സാമ്പിളോട് കാണിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് കേസ് പറയാൻ നേരത്ത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ കേസ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പ് വരയ്ക്കാൻ നേരത്തെ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നിങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഓക്കെ ആണ്, ഇവിടെ എച്ച് ഉണ്ടെന്നറിയാം, ഇതിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഓക്കെ ആണേ. അപ്പോൾ ഇതിനകത്ത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് കർവ് ഫോം ചെയ്തിരിക്കുന്നു. ഈ പൊസിഷൻ, ഈ ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് അതിൻ്റെ റെറ്റൻറ്റിവിറ്റി, ഇത്രയും ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് അതിൻ്റെ കൊയേസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, ഇത്രയും കാര്യം ഓക്കെ എന്ന് വരുന്നു. ഇനി അടുത്ത പ്രോപ്പർട്ടി പറയാം, നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. നിങ്ങൾ രണ്ടുപേരും നോക്കി ഒരുമിച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം ചോദിച്ചേക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി പറയാനാണ്, രണ്ടാമത് ചോദിച്ചേക്കുന്ന വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പെർമനൻ്റ് മാഗ്നറ്റ് ഗിവ്സ് എക്സാമ്പിൾ. പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയും അതിൻ്റെ എക്സാമ്പിളോട് ചോദിച്ചേക്കുന്ന. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രീതി, എന്താണ് പെർമനൻ്റ് മാഗ്നറ്റ്, അതിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെയും പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് അറിയുന്ന വെച്ചാൽ അറിയുക എന്നതാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഇതുപോലെ വരും, പെർമനൻ്റ് മാഗ്നറ്റ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഇതുപോലെ വരും. ഓക്കെ ആണല്ലേ. ഈ ചിന്ത നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കേസിനകത്ത് ഇത്രയും മാത്രമാണ് റിറ്റൻറ്റിവിറ്റി, ഇത്രയും മാത്രമാണ് കൊയേസിവിറ്റി. പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ കേസ് ഇത്രയും വരുന്നുണ്ട്, ഷേപ്പിങ്ങനെ ആയതുകൊണ്ട് ഇത്രയും റിറ്റൻറ്റിവിറ്റി വരുന്നുണ്ട്, അതുപോലെ ഇത്രയും എന്തുകൊണ്ട് വരുന്നുണ്ട്, കൊയേസിവിറ്റിയും വരുന്നുണ്ട്. ഈ രണ്ട് ഫിഗറും കമ്പയർ നിങ്ങൾ പറയണം, ഏതിനകത്താണ് റിറ്റൻറ്റിവിറ്റി കൂടുതൽ, ഏതിനകത്താണ് കൊയേസിവിറ്റി കൂടുതലെന്നൊക്കെ. ഇനി പറയാലോ, ഇനി ഈസിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫിഗർ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫിഗറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്തുവാണ്? അതിൻ്റെ ലോ റിറ്റൻറ്റിവിറ്റി. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിറ്റൻറ്റിവിറ്റി എന്തുവാണ്? ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഇതിന് ഇത്ര ഹൈറ്റേ ഉള്ളൂ, അപ്പോൾ റിറ്റൻറ്റിവിറ്റി കുറവാണ്. അതുപോലെ തന്നെ ലോ കൊയേസിവിറ്റി, ഇതിന് ഇത്രയും കൊയേസിവിറ്റി ഉള്ളൂ, ഇതിന് കൊയേസിവിറ്റി കൂടുതലാണ്. അപ്പം റിറ്റൻറ്റിവിറ്റിയും കുറവാണ്, കൊയേസിവിറ്റിയും കുറവാണ്. ഏതിനകത്ത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിനകത്ത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്ന സ്മാൾ ഏരിയ ഫോർ ഹിസ്റ്റെറിസിസ് ലൂപ്പ്. ഇനി നിങ്ങൾ ഏരിയ നോക്കണം, അതിൻ്റെ ഏരിയ നോക്കുക എന്ന് വെച്ചാൽ ഏതിനാണ് ഷേപ്പ് നോക്കണം. കാരണം ഇത് ഇത്രയും വലിയ ഹ്യൂജ് സാധനമാണ്, ഇത്രയും ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഏത്? പെർമനൻ്റ് മാഗ്നറ്റ്. ഇത് കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ ഏരിയ. ഓക്കെ ആണല്ലേ. അപ്പോൾ ഏരിയ കമ്പയർ ചെയ്യുന്ന നേരത്ത് ഏരിയയും കുറവാണ്, അപ്പോൾ റിറ്റൻറ്റിവിറ്റി കുറവാണ്, കൊയേസിവിറ്റി കുറവാണ്, ഏരിയ എന്തുമാണ്? കുറവാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്ന നേരത്ത് ഹൈ
പെർമിയബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതെല്ലാം കുറവാണെങ്കിലും ഇതിൻ്റെ പെർമിയബിലിറ്റി എന്തായിരിക്കും? വളരെ ഹൈ പെർമിയബിലിറ്റി ആയിരിക്കും. പെർമിയബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. റിറ്റൻറ്റിവിറ്റി കുറവാണ്, കൊയസിറ്റി കുറവാണ്, പെർമിയബിലിറ്റി എന്തുവാണ് വളരെ ഹൈ ആണ്. അപ്പോൾ ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മേജർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഞാനത് പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു പറഞ്ഞത്. പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി പറയാൻ നേരത്ത് ഫിഗർ വെച്ച് തന്നെ പറയാം. ഇതാണ് ഞാൻ വരച്ച് പെർമനൻറ്റ് എന്തിൻ്റെ ഫിഗർ, പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഫിഗർ. ഈ ഫിഗർ നിങ്ങൾക്ക് പറയാം. അതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ റിറ്റൻറ്റിവിറ്റി ആയിരിക്കും. മറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റിറ്റൻറ്റിവിറ്റി ആയിരിക്കും, ഹൈ കൊയേസിവിറ്റി ആയിരിക്കും. മറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ഏരിയ ഹിസ്റ്റെറിസിസ് ആയിരിക്കും. ഹൈ റിറ്റൻറ്റിവിറ്റി, ഹൈ കൊയേസിവിറ്റി, ലാർജ് ഏരിയ ഹിസ്റ്റെറിസിസ്. റിറ്റൻറ്റിവിറ്റി ഹൈ ആയിരിക്കും, കൊയേസിവിറ്റി ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ ലാർജ് ഏരിയ, ഇതിൻ്റെ ഏരിയ വളരെ കൂടുതലായിരിക്കും, ലാർജ് ഏരിയ ആയിരിക്കും. അതുപോലെ പെർമിയബിലിറ്റി എന്തുമായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, പെർമനൻ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റീൽ, അൽനിക്കോ, കൊബാൾട്ട് എക്സെട്രയാണ്. സ്റ്റീലുണ്ട്, അൽനിക്കോ, കൊബാൾട്ട്, സ്റ്റീൽ, ഇതൊക്കെയാണ് പെർമനൻ്റ് എന്തൊരു എക്സാമ്പിൾ എന്നറിയപ്പെടുന്നത്, മാഗ്നറ്റിൻ്റെ എക്സാമ്പിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലേ. ഓക്കെ, ഇവിടെ സ്റ്റീൽ നോട്ട് ചെയ്ത് വെച്ചോണ്ട് നമ്മൾ പറയാം, സ്റ്റീൽ, അൽനിക്കോ, കൊബാൾട്ട്, അതുപോലെ തന്നെ കൊബാൾട്ട് സ്റ്റീൽ എക്സെട്ര. ഈ പറഞ്ഞിരിക്കുന്ന ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 53-ാമത്തെ ക്വസ്റ്റിനായ മറ്റേ ഇലക്ട്രോ മാഗ്നറ്റ് എക്സാമ്പിൾ ഏതാന്ന് വെച്ചാൽ അത് സോഫ്റ്റ് ടേൺ ആണ്. ഈ സോഫ്റ്റ് ടേണിൻ്റെ സ്റ്റീലിൻ്റെ കാര്യം നമ്മൾ 52-ാമത്തെ ക്വസ്റ്റിനകത്ത് ആവശ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. 52 അല്ല, 51-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലേ. ഇനി 51-ാമത്തെ ക്വസ്റ്റിനോട് പോവാം. 51-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇസ്റ്ററിസ് സ്ലൂപ്പ് ഓഫ് സോഫ്റ്റ് ടേൺ. അപ്പോൾ സോഫ്റ്റ് ടേൺ എന്താണ്, സോഫ്റ്റ് ടേൺ എന്ന് പറയുന്നത് എന്താ നോക്കണം. സോഫ്റ്റ് ടേൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, അതുപോലെ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഏതാണ്, സ്റ്റീലാണ്. അപ്പോൾ അത് വെച്ച് ഫിഗർ വരയ്ക്കണം, തന്നിരിക്കുന്ന പ്രോപ്പർട്ടി വെച്ച് നിങ്ങൾ ഫിഗർ വരയ്ക്കണം. ഈ പ്രോപ്പർട്ടി മാത്രം കിട്ടിയാൽ മതി, ഫിഗറിൻ്റെ ഷേപ്പ് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇതുപോലെ വരച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലേ. ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ സോഫ്റ്റ് ടേൺ ഇത് വരയ്ക്കാം, പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ സ്റ്റീലിന് ഈ ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇതാണ് 54-ാമത്തെ ക്വസ്റ്റ്യൻ. 54 കൂടെ 51.